ഹരേ കൃഷ്ണ. ഏത് പ്രവൃത്തി ഏറ്റെടുത്താലും എന്ത് ഉദ്യമത്തിലിറങ്ങിയാലും അത് വിജയിക്കണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെ പലപ്പോഴും വിജയം കാണാറില്ല. അതിനെന്തായിരിക്കും കാരണം? വിജയിക്കുവാനുള്ള മന്ത്രം എന്താണ്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. മഹാഭാരതത്തിൽ ആ രഹസ്യത്തെ പറയുന്നുണ്ട്. മഹാഭാരതം പറയുന്നു, എന്ത് കാര്യവും വിജയത്തിലെത്തണമെങ്കിൽ 5 കാര്യങ്ങൾ പ്രധാനമാണ്. 1, ശുഭാപ്തി വിശ്വാസം. എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും ആദ്യം നമ്മുടെ മനസ്സിൽ ഒരു പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാവണം. ഞാൻ ഈ ഏറ്റെടുത്ത കാര്യം വിജയിക്കും, എനിക്ക് ഉറപ്പാണ്, എന്നെക്കൊണ്ട് സാധിക്കും, അങ്ങനെയുള്ളൊരു വിശ്വാസം നമ്മളിൽ നമുക്കുണ്ടാവണം. അപ്പം അത് പ്രധാനമാണ്. ആ വിശ്വാസമില്ലാതെ നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് വിജയിക്കണമെന്നില്ല. 2 കാര്യം, നമ്മൾ ശുഭാപ്തി വിശ്വാസം ഉണ്ട് നമുക്ക്, പക്ഷേ എന്നിട്ട് നമ്മൾ വീട്ടിനകത്തിരിക്കുകയാണ്, കിടന്നുറങ്ങുകയാണ്, ആ ഉദ്യമത്തിന് വേണ്ട കാര്യങ്ങൾ, പ്ലാനിങ്, പ്രിപ്പറേഷൻ ഒന്നുമേ ചെയ്യുന്നില്ല. അപ്പോൾ എങ്ങനെ ആ കാര്യം വിജയിക്കും? വിജയിക്കില്ല. അപ്പോൾ ശുഭാപ്തി വിശ്വാസത്തോടൊപ്പം നല്ല പരിശ്രമവും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യണം. അതിനുള്ള പ്രിപ്പറേഷൻ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഭംഗിയായിട്ട് ചെയ്യണം. അപ്പോൾ അതും കൂടി വേണം. ശുഭാപ്തി വിശ്വാസം 1, 2 അതിനാവശ്യമായിട്ടുള്ള പരിശ്രമം. ഇനി 3 കാര്യം, നമ്മൾ എത്രയൊക്കെ പ്ലാൻ ചെയ്താലും എത്രയൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തിയാലും തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ മനസ്സിൽ നേരത്തെ മുൻകൂട്ടി കാണണം. ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല, ഒരു സ്മൂത്ത് റൈഡായിരിക്കും, അങ്ങനെ പ്രതീക്ഷിച്ച് ഒരു കാര്യത്തിലും ഇറങ്ങരുത്. നമ്മൾ മുൻകൂട്ടി കാണാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല തടസ്സങ്ങളും വന്നേക്കാം. അതാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ബട്ട് എക്സ്പെക്ട് ദ വേർസ്റ്റ്. അപ്പോൾ വരാം, തടസ്സങ്ങൾ വരാം. അപ്പോൾ തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാം, ആ തടസ്സങ്ങളെ നേരിടാനുള്ള ഒരു മനോബലവും നമുക്കുണ്ടാവണം. ഈ തടസ്സങ്ങളെ അതിജീവിക്കുന്നത് എങ്ങനെ എന്നത് നമുക്ക് യഥാർത്ഥത്തിൽ നദികളിൽ നിന്ന് പഠിക്കാം എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഇപ്പോൾ ഒരു നദിയുടെ പാതയിൽ, നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ പാതയിൽ ഒരു ചെറിയ പാറക്കഷ്ണമുണ്ടെങ്കിൽ ആ നദി ആ തടസ്സത്തെ എങ്ങനെ കടക്കും? അത് അതിൻ്റെ മുകളിലൂടെ ഒഴുകും, കാരണം ചെറിയ പാറയാണ്. ഇനി ആ നദിയുടെ മാർഗത്തിൽ ഒരു വലിയ കുന്നാണ് നിൽക്കുന്നതെങ്കിൽ ആ നദി അതിനെ എങ്ങനെ മറികടക്കും? അതിൻ്റെ സൈഡിലൂടെ അത് ഒഴുകും. ആ കുന്നിനെ മറികടന്ന് കളയാം എന്ന് നദി ഒരിക്കലും ചിന്തിക്കില്ല. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ മുന്നിൽ വരുന്ന തടസ്സങ്ങൾ. ചില തടസ്സങ്ങളെ നമ്മൾ മറികടക്കണം, ചില തടസ്സങ്ങളെ ഒഴിവാക്കി മറ്റു മാർഗങ്ങൾ അന്വേഷിക്കണം. അപ്പോൾ ഈ ഒരു ചിന്ത തടസ്സങ്ങളെ മറികടക്കാൻ നമുക്ക് ഉണ്ടാവണം. ഇനി 4 കാര്യം, നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും എല്ലാറ്റിനും അതിൻ്റേതായ അനുയോജ്യമായ സമയം, കാലം എന്നൊന്നുണ്ട്. അതായത് വിതയ്ക്കാനൊരു കാലമുണ്ട്, കൊയ്യാനും ഒരു കാലം. അപ്പോൾ നമ്മളൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ ആ പ്രവൃത്തി തുടങ്ങുവാൻ ഉള്ള അനുയോജ്യമായ സമയമാണോ സാഹചര്യമാണോ എനിക്കുള്ളത് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് കൂടി വേണം കാര്യങ്ങൾ തുടങ്ങാൻ. ഇനി ഏറ്റവും അവസാനം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭഗവാന്റെ അനുഗ്രഹം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ 4 കാര്യങ്ങൾ, അതായത് നമ്മുടെ ശുഭാപ്തി വിശ്വാസം, നമ്മുടെ പരിശ്രമം, നമ്മൾ തടസ്സങ്ങളെ അതിജീവിക്കുന്നു, ശരിയായ കാലത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നു, ഇതൊക്കെ പ്രധാനമാണ്. പക്ഷേ ഇത് മാത്രമുണ്ടായാൽ പോരാ, സർവോപരി ഏറ്റവും പ്രധാനം ഭഗവാന്റെ അനുഗ്രഹം എന്നുള്ളത് വേണം. ഭഗവാന്റെ അനുഗ്രഹമില്ലെങ്കിൽ ബാക്കി 4 കാര്യങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല. ഇപ്പം മഹാഭാരതം വായിച്ചവർക്കറിയാൻ സാധിക്കും, 11 അക്ഷൗഹിണിപ്പടയോടുകൂടിയാണ് ദുര്യോധനൻ യുദ്ധത്തിനിറങ്ങിയത്. ദുര്യോധനൻ്റെ സൈഡിൽ നേരത്തെ പറഞ്ഞ ഫേവറബിളായിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സും ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും യുദ്ധം ജയിച്ചത് ആരാണ്? പാണ്ഡവർ. എന്താ കാരണം? അവർക്ക് ഭഗവാന്റെ അനുഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ഏറ്റവും പ്രധാനമാണ്. ഈ കലിയുഗത്തിൽ ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവാൻ നമ്മൾ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പതിവായിട്ട് ചെയ്യണം. എന്താണത്? ഭഗവാന്റെ നാമജപം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. നിങ്ങൾ എടുക്കുന്ന എല്ലാ ഉദ്യമങ്ങളും വിജയത്തിൽ എത്തിച്ചേരട്ടെ എന്നാശംസിക്കുന്നു ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി. ഹരേ കൃഷ്ണ.